തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ചൂടാറാതെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വെള്ളിയാഴ്ചയും തിരക്കിലായിരുന്നു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം പ്രവർത്തകരും സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടലുകളിലാണ്. പോളിംഗ് ബൂത്തിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക വിശദമായി പരിശോധിച്ച് തങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ തിട്ടപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി നിരവധി തവണ പരിശോധന നടത്തിയെങ്കിലും വിജയം ഉറപ്പിക്കാനായി വീണ്ടും വീണ്ടും പരിശോധനയിലാണ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ വാങ്ങാനും പ്രവർത്തകർ ഭവന സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. എതിരാളികൾക്ക് മുൻതൂക്കമുള്ള വാർഡുകൾ പോലും തങ്ങൾ വിജയിച്ചതായി തീരുമാനിക്കാനായാണ് പലവട്ടം എണ്ണം നടത്തുന്നത്. കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, മുണ്ടക്കയം, കൂട്ടിക്കൽ, കോരിത്തോട് പഞ്ചായത്തുകളിൽ ഇരുകൂട്ടരും വിജയാവകാശവാദത്തിലാണ്. 23 വാർഡുകളുള്ള കാഞ്ഞിരപ്പള്ളിയിലും 21 സീറ്റുള്ള മുണ്ടക്കയത്തും ഇരു മുന്നണികളും വൻ വിജയമാണ് അവകാശപ്പെടുന്നത്. പാറത്തോട്ടിലും കൂട്ടിക്കലും കോരിത്തോട്ടിലും വിജയം പ്രഖ്യാപിച്ചതിലും രണ്ട് മുന്നണികളുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥിമാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പങ്കെടുക്കാൻ കഴിയാതെ പോയ വിവാഹ ഗൃഹപ്രവേശനം പോലുള്ള വീടുകളിൽ സന്ദർശനത്തിലായിരുന്നു. ഇടതുമുന്നണി ഭരിച്ച കാഞ്ഞിരപ്പള്ളി, കോരിത്തോട് പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാനുള്ള UDF ശ്രമം വിജയിച്ചെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് സംഭവിക്കില്ലെന്നും UDF ഭരിച്ചു വന്നിരുന്ന പാറത്തോട്, മുണ്ടക്കയം, കൂട്ടിക്കൽ പഞ്ചായത്തുകൾ ഇടതുമുന്നണി എത്തുമെന്നുമാണ് ഇടതിന്റെ പ്രഖ്യാപനം.